എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ ഫുട്ബോൾ ന്യൂസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായും ISL-മായും ബന്ധപ്പെട്ട വിവിധ അപ്ഡേറ്റുകളെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്നലെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് ഹൈദരാബാദ് എഫ് സി മഞ്ചേരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് വിജയിച്ചിരിക്കുന്നു. 42-ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയത് അൽവാറോ വാസ്കസ് ആണ്. ഇതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് 17 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്തിൽ എത്തിയിരിക്കുന്നു. മത്സരത്തിന്റെ അവസാന കുറച്ച് മിനിറ്റിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ ജെസൽ കാർനീറോയ്ക്ക് പരിക്ക് പറ്റിയതിനെ കുറിച്ച് ഇപ്പോൾ മാർക്കസ് മെർഗുലോഹോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. താരത്തിൻ്റെ പരിക്ക് ഇത്തിരി മോശമാണെന്നും അതേപോലെ തന്നെ താരത്തിന് ഒരു സർജറി ആവശ്യമുണ്ടെന്നാണ് മാർക്കസ് മെർഗുലോഹോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ സഞ്ജീവ് സ്റ്റാലിൻ ആദ്യ മത്സരം കളിച്ചിരിക്കുന്നു. ജെസലിക്ക് പരിക്ക് പറ്റിയ ശേഷമാണ് താരം സബായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. മറ്റൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ഗോൾ കീപ്പറായ പ്രവിഷ്യൻ ഗിൽ ഇപ്പോൾ ISL-ൽ 8-ാം സീസണിലെ ഗോൾഡൻ ഗ്ലോവ് ടേബിളിൽ 1-ാം സ്ഥാനം എത്തിയിരിക്കുന്നു. താരം 3 ക്ലീൻ ഷീറ്റോടുകൂടിയാണ് ISL-ൽ ഗോൾഡൻ ഗ്ലോവ് ടേബിളിൽ 1-ാം സ്ഥാനം എത്തിയിരിക്കുന്നത്. ആൽബിനോ ഗോമസിന്റെ പകരക്കാരനായിട്ടായിരുന്നു താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചത്. താരം കളിച്ച കളിയിൽ മികച്ച പ്രകടനങ്ങളായിരുന്നു താരം കാഴ്ചവെച്ചിട്ടുള്ളത്. താരത്തിന് ഇനിയും ഇതേപോലത്തെ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇന്നലെ നടന്ന മത്സരത്തിൽ അൽവാറോ വാസ്കസിനാണ് ഹീറോ ഓഫ് ദി മാച്ച് അവാർഡ് ലഭിച്ചത്. ഇപ്പോൾ പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 1-ാം സ്ഥാനത്തും അതേപോലെ തന്നെ 2-ാം സ്ഥാനത്ത് മുംബൈ സിറ്റി എഫ് സിയും അതേപോലെ തന്നെ 3-ാം സ്ഥാനത്ത് ഹൈദരാബാദും 4-ാം സ്ഥാനത്ത് ജംഷഡ്പൂരും 5-ാം സ്ഥാനത്ത് ETK-യും അതേപോലെ തന്നെ 6-ാം സ്ഥാനത്ത് ചെന്നൈയും 7-ാം സ്ഥാനത്ത് ഒഡീഷയും 8-ാം സ്ഥാനത്ത് ഗോവയും 9-ാം സ്ഥാനത്ത് ബംഗളൂരും 10-ാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റും 11-ാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാളുമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്താലും മാത്രമേ ഞങ്ങൾ അപ്പോൾ ചെയ്യുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.